നമസ്കാരം. സംസ്ഥാന വനിതാ കമ്മീഷൻ മുസ്ലിം ലീഗിന്റെ വനിതാ വിദ്യാർത്ഥി വിഭാഗമായ ഹരിതയെ പിരിച്ചുവിട്ട വിഷയത്തിൽ ഇരട്ടത്താപ്പാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുസ്ലിം ലീഗിന്റെ പ്രത്യക്ഷ സ്ത്രീവിരുദ്ധ ഫാസിസ്റ്റ് സമീപനത്തിനെതിരെ വനിതാ കമ്മീഷൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ ചോദിക്കുന്നു. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വമേധയാ കേസെടുക്കേണ്ട വിഷയത്തിൽ കമ്മീഷൻ നടപടിയെടുക്കാത്തത് രാഷ്ട്രീയ ഇടപെടലാണ്. പുതിയ അധ്യക്ഷൻ വന്നിട്ടും കമ്മീഷന് ഒരു മാറ്റവുമില്ല. സ്ത്രീ വിമോചനവാദികളും ആക്ടിവിസ്റ്റുകളും ഇത്രയും വലിയ സ്ത്രീവിരുദ്ധത കാട്ടിയിട്ടും മൗനം അവലംബിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ചെയ്തതാണ് ഇവിടെ മുസ്ലിം ലീഗും ചെയ്യുന്നതെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താലിബാനെ പോലെ സ്ത്രീകളെ അടിമകളാക്കി മാറ്റുന്ന നിലപാടാണ് ലീഗിനുമുള്ളത്. താലിബാന്റെ അതേ മാതൃകയിലാണ് ലീഗ് നേതൃത്വം മുന്നോട്ടു പോകുന്നത്. സഖ്യകക്ഷിയുടെ ഇത്തരം സമീപനത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കാത്തത് സംശയകരമാണ്. രാഹുൽ ഗാന്ധിയുടെ മൗനം തികഞ്ഞ അവസരവാദവും ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാതോരോതെ സംസാരിക്കുന്നവരുടെ നാവ് ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഹരിത വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടും വ്യത്യസ്തമല്ല. 50 കോടിയുടെ വനിതാ മതിൽ കെട്ടിയവർക്ക് ഇപ്പോൾ നവോത്ഥാനമെന്നും വേണ്ടെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട്. പാലാ ബിഷപ്പിന്റെ അഭിപ്രായത്തിനെതിരെ എന്തിനാണ് ഇത്ര അസഹിഷ്ണുതയെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന്റെ ആശങ്ക പരിശോധിക്കണം. നാർക്കോട്ടിക് ടെററിസം കേരളത്തിലും ലോകത്ത് എല്ലായിടത്തും ശക്തമാണ്. ഡ്രഗ് മാഫിയയും ഭീകരവാദ സംഘടനകളും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. പാലാ ബിഷപ്പ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമല്ല, ഡ്രഗ് മാഫിയ സംഘങ്ങളിൽ പലർക്കും തീവ്രവാദ ബന്ധമുണ്ട്. ഇതിന്റെ പേരിൽ ബിഷപ്പിന് ഭ്രഷ്ട് കൽപ്പിക്കേണ്ടെന്ന് പറയുന്നത് എന്തിനാണെന്നും ബിജെപി പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട്. കണ്ണൂർ സർവകലാശാലയിൽ ദേശീയ നേതാക്കളെ പറ്റി പഠിക്കാൻ പാടില്ലേ? സവർക്കറേയും ദീൻ ദയാലിനെയും കുറിച്ച് പഠിക്കുന്നത് കേരളത്തിൽ മഹാ അപരാധമാണോ? സിലബസിനെ എതിർക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് അസഹിഷ്ണുതയാണ്. സിപിഎം അതിനെ പിന്തുണയ്ക്കുകയാണ്. ചരിത്രം എന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കുത്തകയല്ല, നെഹ്റു കുടുംബത്തിന്റെ മാത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. മതമൌലികവാദികളെ സന്തോഷിപ്പിക്കാനാണ് ഇവരെല്ലാം ദേശീയ നേതാക്കളെ അപമാനിക്കുന്നത്. കേരളത്തിൽ വർഗീയത അഴിഞ്ഞാടുകയാണ്. കോൺഗ്രസ് സിപിഎമ്മിന്റെ ബി ടീമാണ്. വി ഡി സതീശൻ സോഫ്റ്റി വാൽവായാണ് പ്രവർത്തിക്കുന്നത്. ഇത്രയും പച്ചയായ യു ഡി എഫ് എൽ ഡി എഫ് ധാരണ ഇതുവരെ കേരളം കണ്ടിട്ടില്ല. യു ഡി എഫ് എൽ ഡി എഫ് സഹകരണം ജനങ്ങളെ ബാധിക്കുന്നുമുണ്ട്. സിപിഎമ്മിന്റെ നിയന്ത്രണത്തിലുള്ള എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ കള്ളപ്പണം നിക്ഷേപിക്കുന്നത് ലീഗ് നേതാവാണ്. ആയിരക്കണക്കിന് കോടിയുടെ കള്ളപ്പണ ഇടപാടാണ് ഇവിടെ നടന്നത്. അതിനെതിരെ ശബ്ദിച്ച സ്വന്തം പാർട്ടിയിലെ മുൻ മന്ത്രിയെ പിണറായി വിജയൻ വിരട്ടിയിരിക്കുകയാണ്. പിണറായി വിജയൻ ജലീലിനെ വിളിച്ച് വരുത്തിയത് ഇ ഡിയോട് സത്യം പറയരുതെന്ന് പറയാനാണ്. ജലീൽ സത്യം പറഞ്ഞാൽ കരുവന്നൂരിലെയും കടകംപള്ളിയിലെയും അടക്കം പല സഹകരണ ബാങ്കുകളിലെയും കള്ളപ്പണ ഇടപാടുകൾ വെളിച്ചത്താവും. വി ഡി സതീശനും കെ സുധാകരനും സിപിഎമ്മിന്റെയും ലീഗിന്റെയും അടിമകളായി മാറിയെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ, ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് എന്നിവർ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.